ഓയൂർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ കഴിഞ്ഞ ദിവസം പോലീസ് റിമാൻഡിൽ വാങ്ങുകയും ചാത്തന്നൂരിലെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും തെളിവെടുപ്പിനായി കൊണ്ടുവരികയും ചെയ്തു. ഇന്ന് ചിറക്കര തെങ്ങുവിളയിലുള്ള ഫാം ഹൗസിൽ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നു എന്ന അറിവ് കിട്ടിയിട്ടാണ് ഇവിടെ ചാനലുകാരും മറ്റ് പോലീസുകാരും എല്ലാം എത്തിയിട്ടുള്ളത്. പത്മകുമാറിനെ തെളിവെടുപ്പിന് വേണ്ടി ഇന്നിവിടെ കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ഒരു 4 കാളകളും 2 പശുവുണ്ട്, അതുപോലെ 15 പട്ടികളുമുണ്ട്. അപ്പോൾ ഇതിന് ആഹാരം ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. അപ്പം അതിന് ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. അത് നമ്മൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് മൃഗസംരക്ഷണ വകുപ്പിലേക്ക് കത്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോഴത്തേക്ക് അവരുമായിട്ടുകൂടി ബന്ധപ്പെട്ട് ഇതിന് വേണ്ടുന്ന ഒരു നടപടി ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ഒരാവശ്യം. ഇതിനിങ്ങനെ പട്ടിണിക്കിടാൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. സാറേ, നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയില്ലേ സാറേ? പ്രതികളുമായിട്ടുള്ള വണ്ടി വന്നിട്ടുണ്ട്. വന്ന് അവർ ഫാം ഹൗസിലേക്ക് ഈ വണ്ടി അകത്തേക്ക് കയറ്റിയിട്ടാണ് ഇവരെ പുറത്ത് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗേറ്റ്, ഈ ഫാം ഹൗസിൻ്റെ പുറത്തുണ്ടായിരുന്ന വലിയ ഗേറ്റ് അവരടച്ചു. മാധ്യമപ്രവർത്തകരുടെയും ചാനലുകാരെയും ഒന്ന് ഇതിനകത്തിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇതിനകത്തുള്ള ബാക്കി കാര്യങ്ങൾ ഒന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അവരെ ഇതിനകത്ത് ഒന്ന് പുറത്തോട്ട് ഇറക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. മാത്രമല്ല, ഇതിനകത്ത് കടക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ, ചാനലുകാരെ അകത്തോട്ട് കടത്തുന്നുണ്ടോ എന്നുകൂടി നോക്കാം. അതിനുവേണ്ടി ശ്രമിക്കാം. മറ്റ് കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാൻ ശ്രമിക്കാം. കൊച്ചിങ്ങളെ തട്ടിക്കൊണ്ട് ആദ്യം കാണണമെന്ന്. കാര്യം അവർ നാളെ മുഖത്ത് അവർ സ്കൂളിൽ പഠിക്കുന്നു, അപ്പുറത്ത് സ്കൂളിൽ പഠിക്കുന്നു. അവരൊരു ആഗ്രഹമാണ് ആ കൊച്ചിങ്ങളെ തട്ടിക്കൊണ്ട് ആന്റി ഒന്ന് കാണണം. ആന്റി ഒന്ന് കാണണം, അതിന് വേണ്ടി ഒന്ന് നിൽക്കുകയാണല്ലോ. അതാണ്, അത് വെച്ചാൽ നാളെ അവർ പോകുമ്പോഴേ ഇത് കണക്ക് ആന്റിമാർ ഒന്ന് കാണണം. എന്തായാലും ഇപ്പൊ കാണാനുള്ള അവസരമില്ല, നമ്മളെല്ലാം പുറത്താക്കി. പത്മകുമാറിനെയും കുടുംബത്തെയും ആദ്യം ഇപ്പോൾ ഈ ഇതിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പുറകുവശത്ത് ഒരു ഓടിട്ട വീടുണ്ട്. ആ ഒരു ഭാഗത്തേക്കാണ് ആദ്യം പത്മകുമാറിനെയും കുടുംബത്തെയും കൊണ്ടുപോയത്. ഈ ചോദ്യം ചെയ്യലിനിടയിൽ ഓയൂരിലെ പെൺകുട്ടി ഒരു ഓടിട്ട വീട്ടിൽ താമസിച്ചിരുന്നു എന്ന് ആണ് പറഞ്ഞിരുന്നത് എന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് ആ ഒരു ഓടിട്ട കെട്ടിടം ഇപ്പോൾ ഇതിന് പുറകിൽ കാണുന്നതാണോ എന്നും സംശയമുണ്ട്. എന്തായാലും ആ ഒരു പ്രദേശത്തേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ അങ്ങോട്ട് എത്താനുള്ള അനുവാദം പോലീസ് നിഷേധിച്ചിരിക്കുകയാണ്.
ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റ് ഭാഗങ്ങളിലേക്ക് ഈ ഫാമിൻ്റെ മറ്റ് ബിൽഡിങ്ങുകളിലേക്കും മറ്റ് തൊഴുത്തിലേക്കും ഒക്കെ ഇവരെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഈ തട്ടിപ്പ് കൊണ്ടുപോകൽ അറിഞ്ഞ നിമിഷം മുതൽ പത്രക്കാരും അതുപോലെ തന്നെ മാധ്യമ ഓൺലൈൻ മാധ്യമമായാലും യൂട്യൂബേഴ്സ് ആയാലും ചാനലുകാരായാലും ഇവരെല്ലാം ഇതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കഷ്ടപ്പാട് ഇവരെവിടെ പോയാലും ഇപ്പോൾ റിമാൻഡിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന ഭാഗത്തെല്ലാം ഈ വെയിലത്തും ഒക്കെ അവർ ആത്മാർത്ഥമായി ഈ ഒരു വാർത്ത ജനങ്ങളിലെത്തിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വെയിലത്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ ഈ ഒരു ജോലി അവരുടെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടിയെ അവിടെയാണോ താമസിപ്പിച്ചതെന്ന് പറയാം? ഓടിട്ട വീടെന്നൊക്കെ പറഞ്ഞ ഓടിട്ട വീട് ഇവിടെ ഇല്ലല്ലോ. അകത്തൊരു പഴയൊരു വീടുണ്ടായിരുന്നു, അവിടെ നിന്ന് കൊണ്ടുപോയില്ല. തൊട്ടപ്പുറത്തെ പട്ടിയുടെ കൂടിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്തൊക്കെ നോക്കിയിട്ട് അവരുടെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ശാസ്ത്രീയമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതിനകത്ത് ഇപ്പുറത്തൊരു വീടെടുത്ത് കൊണ്ടുപോയി. അവിടെ നിന്നൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ബോക്സ് കിട്ടി. ഇത് കുട്ടികളെ ചെരുപ്പുകളൊക്കെ ഇവിടെ കിടന്നതായിട്ടൊരു ഇതുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അതൊക്കെ പട്ടികളെടുത്തുകൊണ്ടിട്ട് വന്നേ. ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നില്ല, കാര്യം അത് കൂടി ശ്രദ്ധിച്ചു തോന്നില്ല. ചെരുപ്പുള്ള തോനെ കിടപ്പുണ്ട്. ആരെങ്കിലും കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് കളഞ്ഞതായിരിക്കും. കുട്ടികളെ ഇരിപ്പാണ്? ഇല്ലില്ല, കുട്ടികളെ ഇരിപ്പ് ഒന്ന് രണ്ട് ഒന്ന് രണ്ടെണ്ണമുണ്ട്. ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നില്ല, പോലീസ് അത് നോക്കിയില്ല. ഇനിയിപ്പോൾ എവിടെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എന്തായാലും ഈ ഫാം ഹൗസിലെ തെളിവെടുപ്പുകളെല്ലാം പൂർത്തിയാക്കി വിരലടയാള വിദഗ്ധരുമൊക്കെ ഇവരെ അനുഗമിച്ചിരുന്നു. അവരുടെ ജോലിയെല്ലാം പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ വീണ്ടും അടുത്ത ഭാഗത്തേക്ക്, ഇനി എവിടെയാണ് കൊണ്ടുപോകുന്നതെന്ന് വിവരമില്ല, ഇവിടുന്ന് ചിറക്കര തെങ്ങുവിളയിലുള്ള ഫാം ഹൗസിൽ നിന്നും തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം പോലീസും സംഘവും ഈ ഫാം ഹൗസിൽ നിന്നും മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.